ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇടിച്ചക്ക കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണിത്. വെജിറ്റേറിയൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇടിച്ചക്ക ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പീസ് ഇടിച്ചക്ക എടുത്തു വച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലുള്ള ഇടിച്ചക്ക വേണം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. തോരൻ വയ്ക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ഇടിച്ചക്ക ഞാനതിൻ്റെ മുള്ളെല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് സ്റ്റീമറിൻ്റെ മുകളിലത്തെ പാത്രത്തിലേക്ക് ചക്ക ഇടാം. എന്നിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചക്ക ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചക്ക ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുക്കി പൊരിക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, മുട്ട കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കാതെയും ഉണ്ടാക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ടിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ചൊന്ന് കട്ടിയായിട്ടൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ചക്ക ഇട്ടിട്ട് മുക്കി പൊരിക്കാം. കുറേ എണ്ണ ഒരുമിച്ചിട്ടിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ എടുത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്, വെളിച്ചെണ്ണയല്ല. കുറച്ചൊന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അടുപ്പിച്ചടുപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒട്ടിയിരിക്കും, ഒരുമിച്ച് ചേർന്നിരിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയ ശേഷം കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് ബാറ്റർ തയ്യാറാക്കുകയാണെങ്കിൽ വെറുതെ കഴിക്കാൻ, ചായയുടെ കൂടെ കടിയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിന്. രണ്ട് സൈഡും ഫ്രൈ ആയപ്പോൾ കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചക്കയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ പൊടിയെല്ലാം മാറ്റിയെടുത്തത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണിത്. 2 പച്ചമുളകും 1/4 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണിത്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം തുറന്ന് ഒന്നുകൂടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് എടുക്കുകയാണെങ്കിൽ ചപ്പാത്തിയോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കറിയായിട്ട് കിട്ടും. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ആദ്യം ഒഴിച്ച വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോയി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ചൊരു ഗ്രേവി ആയിട്ട് എടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എടുത്താലും അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുറച്ച് കറി അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. റൈസ് വേവിക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ റൈസ് വേവിക്കുന്നത് കാണിക്കാത്തത്. റൈസ് വേവിച്ചത് അതിന് മുകളിലായിട്ട് ഇട്ട ശേഷം മസാല വീണ്ടും ഇട്ട് കൊടുക്കാം. നട്ട്സും മല്ലിയിലയും രംബയിലയും ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഓരോ ലെയറിലും ഇതുപോലെ മസാല ഇട്ട് റെഡിയാക്കി എടുക്കാം. പുതിനയിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓരോ ലെയറിലും കുറച്ച് വിധം നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക കൊണ്ടുള്ള ബിരിയാണിയും റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ള ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.